നമസ്കാരം, വണിന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം. കോവിഡ് രോഗികളുടെ എണ്ണം നിയന്ത്രിക്കാനാവാതെ വന്നാൽ സംസ്ഥാനത്ത് സമ്പൂർണ്ണ ലോക്ഡൌൺ പ്രഖ്യാപിക്കേണ്ട സാധ്യത തള്ളിക്കളയാനാവില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലോക്ഡൌൺ പ്രഖ്യാപിച്ചാലും ഇല്ലെങ്കിലും സംസ്ഥാനം ഗുരുതരമായ അവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത്. അത് മനസ്സിലാക്കി ജാഗ്രത പാലിച്ചു പോകണമെന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനത്ത് സമ്പൂർണ്ണ ലോക്ഡൌൺ പ്രഖ്യാപിക്കുന്നതിന് മുൻപേ എല്ലാ വിഭാഗങ്ങളുമായി ചർച്ച നടത്തേണ്ടതുണ്ട്. ആരോഗ്യരംഗത്തെ വിദഗ്ധർ അഭിപ്രായം നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. കൂടുതൽ ശക്തമായ കരുതൽ സ്വീകരിക്കേണ്ടി വരുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. മറ്റു വിഭാഗങ്ങളുടെ അഭിപ്രായ രൂപീകരണം നടക്കുന്നുണ്ട്. സമ്പൂർണ്ണ ലോക്ഡൌൺ തള്ളിക്കളയാനാവില്ല, എന്നാൽ തീരുമാനമായില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രമായിട്ടല്ല അപകട സാധ്യതയുള്ളത്, സംസ്ഥാനത്ത് വിവിധ സ്ഥലങ്ങളിലായി കോവിഡ് രോഗികളുടെ എണ്ണം കൂടുകയാണ്. രോഗലക്ഷണമില്ലാത്തവരും രോഗവാഹകരാകുന്നു. അത് അങ്ങേയറ്റം അപകടകരമായ അവസ്ഥയാണ്. എവിടെയും രോഗമെത്താമെന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി. അതുകൊണ്ട് കൂടുതൽ ശക്തമായ കരുതൽ സ്വീകരിക്കേണ്ടി വരുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. അതേസമയം സംസ്ഥാനത്ത് രോഗബാധിതരുടെ എണ്ണം കൂടുകയാണ്. 1078 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. 5 പേർ കോവിഡ് ബാധിച്ച് മരിക്കുകയും ചെയ്തു. 104 പേർ വിദേശത്തു നിന്നും വന്നവരും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്ന 115 പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 65 പേരുടെ ഉറവിടം വ്യക്തമല്ല, ഇതും ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. അതേസമയം 432 പേർക്ക് ഇന്ന് സംസ്ഥാനത്ത് രോഗം ഭേദമായിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾ അറിയാൻ വണിന്ത്യ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.